അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് ശരിക്ക് പറഞ്ഞാൽ തേജസ്വി സൂര്യയ്ക്ക് പറ്റിയത്. കോവിഡ് ആശുപത്രിയിലെ കിടക്കകൾ കരിഞ്ചന്തയിൽ മറിച്ചുവിറ്റ സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച BJP നേതാവും സംഘവും കുടുങ്ങി. കോവിഡ് ആശുപത്രിയിലെ ജീവനക്കാരായ മുസ്ലിങ്ങളാണ് കിടക്കകൾ മറിച്ചു വിൽക്കുന്നതെന്നായിരുന്നു യുവമോർച്ച നേതാവും MPയുമായ തേജസ്വി സൂര്യ ആരോപിച്ചിരുന്നത്. ജീവനക്കാരായ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത വർഗീയതയും പ്രചരിപ്പിച്ചാണ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടന്നതോടെ തേജസ്വി സൂര്യയുടെ സ്റ്റാഫിൽ ഉൾപ്പെട്ടവരാണ് ഈ അഴിമതി നടത്തിയതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിലവിൽ കോവിഡ് വൈറസ് ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന ഇയാളെ കോവിഡ് മുക്തനായ ശേഷം ചോദ്യം ചെയ്യും. അതേസമയം നേരത്തെ വാർ റൂമിലെത്തി തേജസ്വിയും സംഘവും ചീത്ത പറഞ്ഞ 16 മുസ്ലിം ഉദ്യോഗസ്ഥര് ആർക്കും ക്രമക്കേടുമായി ബന്ധമുണ്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. കിടക്കകൾ മറിച്ചു വിൽക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയ തേജസ്വി സൂര്യ മറ്റ് 2 BJP MLA മാരുമായിരുന്നു. ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കെ സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയ അഴിമതി പുറത്തു കൊണ്ടുവന്നതിന് കോൺഗ്രസ് നേതാക്കളടക്കം ഇവരെ അഭിനന്ദിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം കോവിഡ് വാർ റൂമിലെത്തി അവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥരുടെ പേരുകൾ മാത്രം വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. BJP MLA മാരായ സതീഷ് റെഡ്ഡി, രവി സുബ്രഹ്മണ്യ, ഉദയ് ഗരുഡാചർ എന്നിവർക്കൊപ്പമാണ് ബംഗളൂർ സൗത്ത് MP കൂടിയായ തേജസ്വി സൂര്യ കോവിഡ് വാർ റൂമിലേക്ക് കയറി ചെന്നത്. ഏത് ഏജൻസിയാണ് ഇവരെയൊക്കെ പണിക്കെടുത്തത്? ജിഹാദികൾക്ക് ജോലി നൽകാൻ ഇത് ഹജ്ജ് കമ്മിറ്റിയോ മദ്രാസ് കമ്മിറ്റിയോ അല്ലെന്ന് ഇയാൾ പറയുന്നുണ്ട്. കോവിഡ് വാർ റൂമിലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ജീവനക്കാരുടെ പേരുകൾ BJP പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് വാർഡിൽ മൊത്തം 205 പേരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ 17 പേരാണ് മുസ്ലിങ്ങൾ. എന്നാൽ ഇവർക്കെതിരെ തേജസ്വി സൂര്യ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു.